നമസ്കാരം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും നവംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് തെക്ക് കിഴക്കൻ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ ഒരു ചക്രവാതച്ചുഴി നിലനിൽക്കുന്നതിനാൽ ന്യൂനമർദ്ദ പാത്തി തെക്ക് ഗുജറാത്ത് തീരം വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴ പെയ്യാൻ സാധ്യത തെളിഞ്ഞിരിക്കുന്നത് അതേസമയം വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് നവംബർ ഇരുപത്തിയേഴിന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള ആൻഡമാൻ കടലിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിയെട്ടിനും ഇരുപത്തിയൊൻപതിനും തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള ആൻഡമാൻ കടൽ എന്നിവയിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എഴുപത് കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റ് വീശിയേക്കാം ഈ തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല നവംബർ ഇരുപത്തിയാറോടെ തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ രൂപപ്പെടുന്ന ചക്രവാത ചുഴി നവംബർ ഇരുപത്തിയേഴോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് തുടർന്ന് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തി ഒൻപതോടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ആൻഡമാൻ കടലിനും മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണം എന്താണ് എന്ന് വ്യക്തമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ചില കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് കാരണം കാലം തെറ്റിയുള്ള മഴയും ഇതുപോലെയുള്ള അനിർവചനീയമായ പല കാലാവസ്ഥാ വ്യതിയാനങ്ങളും കേരളത്തിലും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഉണ്ടാകുന്നതിന് കാരണം എന്താണ് എന്നുള്ളത് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്താൻ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തീരുമാനിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൺസൂൺ കാലഘട്ടം അതുപോലെ തന്നെ ചൂട് കാലഘട്ടം ഒക്കെ തന്നെ കടന്നു വരുമ്പോൾ പല രീതിയിൽ മഴ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ഉള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നു ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ കൃഷി അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിതം അതുപോലെ മറ്റ് വികസന വ്യവസായ സങ്കേതങ്ങളെ ഒക്കെ തന്നെ ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ളതായും ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്